പുസ്തകപുര ചാലക്കുടി മേഖലാതല ഉദ്ഘാടനം കൊടഗ്ര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂളിൽ നടന്നു. സാഹിത്യകാരനും കലാമണ്ഡലം ഭരണസമിതി അംഗവുമായ എൻ ആർ ഗ്രാമപ്രകാശ് തിരഞ്ഞെടുത്ത കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കൊടഗ്ര ബി പി സി കെ നന്ദകുമാർ അധ്യക്ഷനും കെ പ്രസാദ് മുഖ്യാതിഥിയുമായി. സ്കൂൾ അധ്യാപിക ടി എസ് സന്ധ്യ, പുസ്തകം ഏറ്റുവാങ്ങിയ ദക്ഷ് കെ ഷാജു എന്നിവർ സംസാരിച്ചു. നാല് കുട്ടികൾക്ക് 50 പുസ്തകങ്ങൾ വീതമുള്ള കിറ്റുകളാണ് പുസ്തകപ്പുരയിൽ വിതരണം ചെയ്തത്. ജില്ലാതലത്തിൽ കൂടുതൽ കുട്ടികളെ പുസ്തകപ്പുരയുടെ ഭാഗമാക്കാനും അതുവഴി വായനയുടെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ നയിക്കാനും പുസ്തകപ്പുര ലക്ഷ്യം വയ്ക്കുന്നു. അതിനു മുൻപ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ മൂന്ന് മേഖലകളിലായി തിരിച്ചിരിക്കുകയായിരുന്നു. ആ മൂന്നായി തിരിഞ്ഞിരുന്ന മലയാളികളെ ഒന്നിപ്പിച്ച് കേരളം എന്നൊറ്റ സംസ്ഥാനത്തിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് നവംബർ 1-ന്റെ അതിൻ്റെ വിളംബരത്തിൻ്റെ സുപ്രധാനമായ ദിവസമാണ് നവംബർ 1. ഈ വിളംബര ദിനം 1956 നവംബർ 1 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സമയത്ത് അതിൽ ഗവർണർ അടക്കമുള്ള വിശദ ഗംഭീരമായി വലിയ ആശയങ്ങൾ വളരെ ലളിതമായി തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഈ ഗ്രാമപ്രകാശ് എന്ന് പറയുന്ന പേരും അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്നൊരു പ്രവൃത്തിയും ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഒരു കൈത്താങ്ങായിട്ട് പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ വായനാ പുസ്തകങ്ങൾ ഉൾപ്പെടെ അവരുടെ വീടുകളിലേക്കും സ്കൂളിലേക്കും സ്കൂൾ ലൈബ്രറിയിലേക്കും അനവധി പുസ്തകങ്ങൾ വിതരണം ചെയ്യാനായിട്ട് പുസ്തകക്കൂട എന്ന് പറയുന്ന ഒരു പദ്ധതി തൃശ്ശൂർ ജില്ലയിൽ നടപ്പാക്കുകയും ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥ്